الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه أشهد أن لا إله إلا الله وحده لا شريك له الحق المبين وأشهد أن محمدا عبد الله ورسوله الصادق الأمين صلى الله عليه وسلم وعلى آله وأصحابه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ പ്രയത്നിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇണകളായി സൃഷ്ടിച്ചതും നാം വിവാഹം കഴിക്കുന്നതും ഒരുപാട് മക്കളുണ്ടാകുവാൻ വേണ്ടിയാണ്. അത് പ്രധാനപ്പെട്ടൊരു ലക്ഷ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ജഅലലക്കും മിൻ അൻഫുസികും അസ്വാജൻ വമിനൽ അൻആമി അസ്വാജ യദ്റഉകും ഫീ. കന്നുകാലികളെ ഇണകളാക്കി സൃഷ്ടിച്ചു, നിങ്ങൾക്കും ഇണകളെ നൽകി. എന്തിനാണത്? അതിലൂടെ ഒരുപാട് സന്താന പരമ്പരകളെ, നിങ്ങളുടെ വംശത്തെ നിങ്ങൾ നിലനിർത്താൻ വേണ്ടി. അതുകൊണ്ട് വിശ്വാസികൾ പ്രത്യേകിച്ചും ധാരാളം മക്കളുള്ള ആളുകളാവാൻ ശ്രമിക്കണം. പ്രവാചകന്മാരും പൂർവകാല സമൂഹവുമൊക്കെ ധാരാളം മക്കളുണ്ടാവുക എന്നതിനെ വളരെ വലിയ ഒരു നിഅമത്തായി, അനുഗ്രഹമായി കണ്ടിരുന്നു. ആ വിഷയത്തിൽ അമ്പിയാക്കൾ ജനങ്ങൾക്ക് നൽകിയിരുന്ന തൗഹീദ് സ്വീകരിക്കാൻ നൽകിയ പ്രോത്സാഹനം പോലും, വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, നിങ്ങൾക്കൊരുപാട് സമ്പത്ത് നൽകാം, ഒരുപാട് മക്കളെ നൽകാമെന്നായിരുന്നു. കാരണം അത് വല്ലാത്തൊരു പ്രോത്സാഹനമായിരുന്നു. ധാരാളം സന്താനങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു നൽകാം, തൗഹീദ് സ്വീകരിക്കൂ. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ധനവും മക്കളും ഭൗതിക ജീവിതത്തിൻ്റെ അല്ലാഹു അനുവദിച്ച അലങ്കാരങ്ങളിൽപ്പെട്ടതാണ്. വതകാഫുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, ധനത്തിൻ്റെ വിഷയത്തിലും മക്കളുടെ വിഷയത്തിലും നിങ്ങൾ പരസ്പരം പെരുമ നടിക്കുന്നു. അത് പെരുമ നടിക്കാൻ മാത്രം വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് ഒരുപാട് മക്കളുണ്ടാവുക എന്നത്. അംബിയാക്കളെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ, നബിയെ താങ്കൾക്ക് മുമ്പും ഒരുപാട് റസൂലുകൾ അയച്ചിട്ടുണ്ട്, അവർക്ക് ധാരാളം ഇണകളും ധാരാളം മക്കളും ഉണ്ടായിരുന്നു. ധാരാളം ഇണകളുമുണ്ടായിരുന്നു, ധാരാളം മക്കളുമുണ്ടായിരുന്നു. അമ്പിയാക്കൾക്ക് മക്കളില്ലാതെയായാൽ അവരുടെ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥന, റബ്ബേ ഞങ്ങളെ വാലറ്റവരാക്കരുതേ, ഞങ്ങൾക്ക് സന്താനങ്ങൾ നൽകണമേ എന്നായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദുആ, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദുആ, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആരെങ്കിലും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ പ്രവാചകന്റെ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ടത്, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹ, അല്ലാഹുവേ ഈ വ്യക്തിക്ക് നീ ധാരാളം സമ്പത്ത് കൊടുക്കണേ, അല്ലാഹുവേ ഈ വ്യക്തിക്ക് നീ ധാരാളം മക്കളെ നൽകണമേ എന്നായിരുന്നു. അതുകൊണ്ട് മക്കൾ ഉണ്ടാകുന്ന വിഷയത്തിൽ ആരും പിശുക്ക് കാണിക്കാൻ പാടില്ല. കല്യാണം കഴിക്കുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തസവ്വജുൽ വദൂദൽ വലൂദ് ഫഇന്നി മുകാസിറും ബികും അൽ ഉമം,
സ്നേഹവതികളായ ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ താല്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്നായിരിക്കണം നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത്. അവരുടെ കുടുംബ പശ്ചാത്തലവും കൂടി നോക്കിയാൽ ധാരാളം മക്കളുള്ള കുടുംബങ്ങളാണെങ്കിൽ അത്തരം കുടുംബങ്ങളെ നോക്കി പ്രസവിക്കാൻ സാധ്യതയുള്ള പെൺകുട്ടികളെ നോക്കി നിങ്ങൾ കല്യാണം കഴിക്കണം. കാരണം മറ്റു സമുദായങ്ങളെക്കാൾ എണ്ണത്തിൽ എൻ്റെ സമുദായം കൂടുന്നതിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാനതിൽ ഫഖ്റു നടിക്കുന്നു എന്ന് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ എതിരാളികളും വിവരമില്ലാത്ത ആളുകളും മുസ്ലിമീങ്ങൾ ധാരാളമായി പ്രസവിക്കുന്നു, മുസ്ലിമീങ്ങൾക്ക് ധാരാളമായി മക്കളുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത്തരം വാക്കുകളിൽ വഞ്ചിതരായി അണുകുടുംബങ്ങളിൽ വിശ്വസിച്ച് ഞങ്ങൾക്ക് കുറച്ച് മക്കൾ മതി അല്ലെങ്കിൽ മക്കളെ വേണ്ടതില്ല എന്നൊക്കെ തീരുമാനിക്കുന്ന സംസ്കാരം അത് ഇസ്ലാമിക സംസ്കാരമല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ധാരാളം മക്കളുണ്ടാകട്ടെ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫൽആന ബാശിറുഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, നിങ്ങൾ നിങ്ങളുടെ ഇണകളുമായി അതിനനുവദിക്കപ്പെട്ട സമയങ്ങളിൽ ഇണ ചേരുക, അള്ളാഹു നിങ്ങൾക്ക് കണക്കാക്കിയതിനെ നിങ്ങൾ തേടുക. മുഫസ്സിരീങ്ങൾ പറയുന്നത് ആ കണക്കാക്കിയത് എന്താണ്? ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും വീട്ടിലുണ്ടാവട്ടെ, അതിനെ തേടിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇണകളെ ഭാര്യമാരെ സമീപിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. കഴിവുള്ള ആളുകൾ ഒന്നിലധികം വിവാഹം കഴിച്ച് കൂടുതൽ മക്കൾ ഉണ്ടാകട്ടെ. ഭാര്യമാരിൽ മക്കളില്ലെങ്കിൽ മക്കളുള്ളവരെ കൂടി കല്യാണം കഴിച്ച് അങ്ങനെ ഈ ഉമ്മത്തിൽ തൗഹീദുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കട്ടെ, മുസ്ലിം ഉമ്മത്തിൽ വർധനവുണ്ടാകട്ടെ. നമ്മുടെ പ്രവാചകൻ നമ്മെ കാണിച്ചുകൊണ്ട് ഖിയാമത്ത് നാളിൽ അഭിമാനിക്കട്ടെ. ഈ കാര്യം നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. يا رب ഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തൽപരകക്ഷികൾ പ്രചരിപ്പിക്കുകയും പിശാച് കൂട്ടു നിൽക്കുകയും അതനുസരിച്ച് മുസ്ലിമീങ്ങൾ പോലും വിശ്വസിക്കുകയും അല്ലെങ്കിൽ കരുതുകയും ചെയ്യുന്നൊരു കാര്യമാണ് മക്കൾ കൂടുതലുണ്ടായാൽ അവരെ എങ്ങനെ പോറ്റും, എനിക്ക് സമ്പത്തില്ല, എനിക്ക് സൗകര്യമില്ല, നല്ല ജോലിയില്ല, അതുകൊണ്ട് കുറച്ച് മക്കൾ മതി, ഒന്നോ രണ്ടോ മതി, മക്കൾ കൂടിയാൽ ചെലവിന് കൊടുക്കാൻ കഴിയില്ല. അത് പൈശാചികമായൊരു ചിന്തയാണ്. ഈ ചിന്ത കൊണ്ടായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ അവർ കുഴിച്ചുമൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയാകും, ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നു കളയരുത്. അതിൻ്റെ ഒരു വശം തന്നെയാണ് ദാരിദ്ര്യമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് മക്കൾ വേണ്ടാന്ന് തീരുമാനിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നഹ്നു നർസുഖുഹും വഇയാകും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം തരുന്നത് ഞാനാണ്. മനുഷ്യൻ്റെ വിചാരം അവനാണ് എന്നാണ്. നമ്മുടെ മക്കൾക്ക് ഭക്ഷണം നൽകുന്നത് റബ്ബാണ്, നമുക്കും ഭക്ഷണം നൽകുന്നത് റബ്ബാണ്. ഒരു കുഞ്ഞ് ഗർഭാശയത്തിൽ 4 മാസമാകുമ്പോഴേക്ക് തന്നെ ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞയക്കുന്നുണ്ട്, ആ കുട്ടിയുടെ അജലും റിസുഖും അടക്കം എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. സ്വന്തം റിസുഖ് മരണം വരെ ഉള്ളത് രേഖപ്പെടുത്തപ്പെട്ടതിന് ശേഷമാണ് ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞു പുറത്തു വരുന്നത്. എന്നിരിക്കെ മക്കൾക്കെങ്ങനെ ചെലവിന് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളുടെ വിഷയത്തിൽ നിയന്ത്രണം ആവശ്യമില്ല. ധാരാളം മക്കളുണ്ടാകട്ടെ, അവർ തൗഹീദുള്ളവരാകട്ടെ, ഇസ്ലാമിൻ്റെ പ്രചാരകന്മാരാകട്ടെ, ധാരാളം തിന്മകളുള്ള നാട്ടിൽ നന്മയുടെ വാഹകരായി അവർ മാറട്ടെ. അതോടൊപ്പം ചില ആളുകൾ വിചാരിക്കുന്നത് ഒരുപാട് മക്കൾ എന്നുള്ളത് അല്ലെങ്കിൽ മക്കൾ എന്നുള്ളത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. എന്നാൽ അറിയുക, നമ്മുടെ മരണം ശേഷം പോലും നമുക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നത് നമ്മുടെ മക്കളാണ്. ആ മക്കളുടെ അമലുകൾ പോലും നമ്മുടെ അമലായി രേഖപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ വിട്ടേച്ചു പോകുന്നതിൽ ഏറ്റവും ഖൈറായത് വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹീങ്ങളായ മക്കളാണ്. അത് സ്വർഗത്തിൽ ദർജകൾ വർദ്ധിക്കാൻ കാരണമായി തീരും. അവർ ചോദിക്കും, ഈ ദർജകൾ എന്തിനാണ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കപ്പെട്ടത്, നേരത്തെ ഇത്രയും ദർജയില്ലായിരുന്നല്ലോ. പറയപ്പെടും ബിസ്തിഗ്ഫാരി വലദികും, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. മക്കളുടെ ആ പാപമോചന പ്രാർത്ഥന കാരണമാണ് സ്വർഗത്തിൽ ഈ ദർജകൾ വർദ്ധിക്കുന്നത്. അനുഗ്രഹമാണ് മക്കൾ. അവരെ നന്നായി വളർത്തുക, നന്നായി നോക്കുക,
അതുകൊണ്ട് ധാരാളം മക്കളുണ്ടാകട്ടെ. കഴിവുള്ള ആളുകൾ ആ രൂപത്തിൽ ചിന്തിക്കുകയും അവരെ നന്നായി വളർത്തുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ ആലീം വതുബ് അലൈനാ വഗ്ഫിർ ലനാ വർഹംനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.